ഇല്ലേക്കേസ് നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ അപ്ഡേറ്റുകളൊക്കെ വന്നതല്ലേ കൂട്ടർ അറിഞ്ഞൊരു കാര്യം തന്നെ ഇല്ലേക്കേസ്. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് വന്ന എല്ലാ പ്രോക്സിന്റെ ചീറ്റ് കോഡ്സും പിന്നെ നമ്മുടെ BMW കാറിന്റെ ചീറ്റ് കോഡ് പിന്നെ നമ്മുടെ ഗെയിമിലൂടെ പുതിയൊരു റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു പുതിയ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എങ്ങനെ നമ്മുടെ ഗെയിമിലൂടെ ആഡ് ചെയ്യാന്ന് ചീറ്റ് കോഡ് എത്രയാണെന്നും ഞാൻ ഇതുവരെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടർ നേരെ ഇപ്പം പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ഫസ്റ്റ് ചെയ്യുന്ന നമ്മുടെ BMW ചീറ്റ് കോഡാണ്. 83 33 നമ്മുടെ BMW ചീറ്റ് കോഡ്. 83 33 നമ്മുടെ BMW അടിപൊളി BMW M3 ചീറ്റ് കോഡാണ്. M5 M3 ആണ് നമ്മുടെ BMW കാർ. അടിപൊളി BMW കാറാണ്. കേസം അപ്ഡേറ്റ് ചെയ്യാത്ത കൂടുതൽ ഉടൻ തന്നെ പോയി അപ്ഡേറ്റ് ചെയ്തൊക്കെ എടുത്ത് കളിച്ച് നോക്കട്ടെ. വേറെ ലെവൽ അടിപൊളി ഒരു BMW കാറാണ് ഗൈസ്. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നെങ്കിലും നല്ല പുറത്ത് അതിഭയങ്കര മഴയാണ് ഗൈസ്. നല്ല രീതിയിൽ തന്നെ മഴ നടന്നുകൊണ്ടിരിക്കുന്നു പുറത്ത്. ആണ്ട് ഗൈസ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ല ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. ക്ഷമിക്കുക ഗൈസ്. ഓക്കെ. അപ്പം പിന്നെ അതുപോലെ പ്രോക്സിന് ചീറ്റ് കോഡൊക്കെ പറഞ്ഞ് അതിന് മുന്നേറ്റ് നമ്മൾ ഈ ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷൻ നമുക്ക് എങ്ങനെ നമുക്ക് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എടുക്കാൻ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അതായത് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ന്യൂ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ അടിച്ചു കൊടുക്കുക. ന്യൂ റെയിൽവേ സ്റ്റേഷൻ എന്ന് അടിച്ചിട്ട് ജസ്റ്റ് നമ്മളെ ഗെയിം ഒന്ന് പ്ലേ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഗെയിം ഒന്ന് പ്ലേ കൊടുത്ത് ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വരുന്നൊരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മളെ ഗെയിം കൂടെ ലോഡിംഗ് ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും നേരെ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലിടണം. മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോടണം. ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഫോൺ എടുക്കാം. അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം. ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യണം. മസ്റ്റായിട്ട് നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇവിടെ പേഴ്സണൽ ബട്ടൺ അതൊക്കെ ഇപ്പം ക്ലിക്ക് ചെയ്ത് 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇവിടെ പേഴ്സണൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ടി പേഴ്സ് വെറ്റ് എഴുതി കാണിച്ചിട്ട് ഇപ്പം ഫയൽ ലോഡിംഗ് എഴുതി കാണിക്കും. അപ്പോൾ പക്ഷേ എനിക്കിവിടെ ഫയൽ ലോഡിംഗ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഫയൽ ലോഡിംഗ് കാണിച്ചു തന്നാൽ നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുന്ന മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യണം. മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയാൽ മതി. ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ തുടങ്ങണം. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറണം. ഓക്കെ. അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാരണം. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ 83 33 എടുത്ത് നമ്മളെ BMW അടിപൊളി നമ്മുടെ പുതിയ അപ്ഡേറ്റ് ആണ്. അടിപൊളി BMW കാറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് നിങ്ങൾ നേരെ നമ്മളെ കാറിനകത്തോട്ട് കയറിയിട്ട് ഗൈസ് ഞാൻ എങ്ങോട്ടാണ് ഈ റൂട്ട് പോണത് കേട്ടോ. ഈ കറക്റ്റ് റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിലോട്ട് തന്നെ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി നമ്മുടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ കിട്ടത്തുള്ളൂ. അടിപൊളി സ്റ്റേഷനുകളൊക്കെ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പോണ പോലെ തന്നെ നിങ്ങൾ അടിപൊളി റൂട്ടൊക്കെ കറക്റ്റാണ് പോകുക. ഞാൻ അത് സ്പീഡാക്കി കൊടുത്ത് 2x ഇട്ടിട്ട് സ്പീഡാക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ് വീഡിയോ. അപ്പോൾ ഞാൻ ഈ പോകുമ്പോൾ തന്നെ നിങ്ങളെ കറക്റ്റാണ് റൂട്ടായിട്ട് പോകാൻ ശ്രമിക്കുക. എങ്കിലേ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി പുതിയ റെയിൽവേ സ്റ്റേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റാണ് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്ന അടിപൊളി റൂട്ടിൽ കൂടെ തന്നെ ഗൈസ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ട് കറക്റ്റാണ് നോക്കിയേക്കുക. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കുറച്ച് ദൂരം കൂടെ പോയാൽ മതി. ഗൈസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കുറച്ച് ദൂരം കൂടെ ഇനി പോയപ്പോൾ തന്നെ നമ്മുടെ അടിപൊളി നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നമുക്ക് അടിപൊളി തന്നെ കിട്ടും. അപ്പം ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ കറക്റ്റ് പോകാം. അപ്പോൾ ഫൈനലി നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയതായിട്ട് വന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ പുതിയതായിട്ട് വന്ന അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടിപൊളി റെയിൽവേ സ്റ്റേഷൻ എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെടേണ്ടതായ കമൻ്റ് മറക്കല്ല. ഗൈസ് വേറെ ലെവലായിട്ടുള്ള ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തും കളഞ്ഞ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. അടിപൊളി സെറ്റ് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മളെ മറ്റേ ഇന്ന് ഈ ഒരു അപ്ഡേറ്റ് ഒന്ന് പ്രോക്സ് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. ഇത് വേറെ ലെവലായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ അകങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കിടിലുമായിട്ട് തന്നെ നമ്മുടെ അടിപൊളി റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ ഈ സെല്ലിലെ കൂട്ടർ മസ്റ്റായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത് കളിച്ചപ്പോൾ ഇത് നമ്മളെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കൗണ്ടർ ഭാഗമുണ്ട്. ഇതൊക്കെ എല്ലാ കൂട്ടർക്ക് അറിയേണ്ട കാര്യം തന്നെയാണ്. ട്രെയിനിൽ കയറിയിട്ടുള്ള എത്ര കൂട്ടാറുണ്ടോ ട്രെയിനിൽ കയറിയിട്ടുള്ള കൂട്ടാരെല്ലാം എൻ്റെ ഇവിടെ ഇതായ മസ്റ്റിന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഫൈനൽ നമ്മുടെ ട്രെയിനുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ ട്രെയിനുകളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ഇവിടെ നമുക്ക് മേളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ മേളിലോട്ട് കുറച്ച് ദൂരം കൂടെ കയറി പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ അപ്പുറത്തുകളൊക്കെ ക്രോസ് ചെയ്യാനുകളൊക്കെ അടിപൊളിയായിട്ട് സാധിക്കും. അതൊക്കെ വേറെ ലെവലായിട്ട് തന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും സൂപ്പറായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള കിഡിലോട്ട് തന്നെ നമ്മൾ അടിപൊളി റെയിൽവേ സ്റ്റേഷൻസുകളൊക്കെ ഈ ഒരു ഫയലിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഒറിജിനാലിറ്റി പോലെ നമ്മളെ ഷീറ്റൊക്കെ നല്ല കണ്ട ഒറിജിനാലിറ്റി പോലെ തന്നെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. വേറെ ലെവലിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പോൾ കാണിച്ചിരുന്നത്. അടിപൊളി ഡ്രോൺ മോഡ്
उपयोग रेलवे स्टेशन का अत्यावश्यम नीति तेज बिल्ड का चलिए एडिटेड वीडियो अलग सेंड डिस्क्रिप्शन बॉक्स लिंक मस्टर നമ്മുടെ ഗെയിമിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു നോക്കുക. വേറെ ലെവലൊരു അടിപൊളി നമ്മുടെ ഈ ഒരു കിഡിലെ റെയിൽവേ സ്റ്റേഷനാണ്. ജസ് അടിപൊളിയാണ്. ജസ് എല്ലാ കൂട്ടരും മസ്റ്റായി നമ്മുടെ അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ജസ് എടുത്തൊന്ന് കളിച്ചു നോക്കുക. വേറെ ലെവലൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ എത്ര കൂടുതൽ ഇഷ്ടപ്പെട്ടു താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സീനിയർ നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലോട്ട് വന്ന് പുതിയൊരു പ്രോക്സ് നോക്കാം. അപ്പോൾ കുറച്ചധികം പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. കളർ മാറ്റി കുറേയധികം പ്രോക്സ് വന്നിട്ടുണ്ട്. അതൊക്കെ കാണിച്ചാൽ ഫസ്റ്റ് പ്രോക്സിൻ്റെ ചീറ്റ് കോഡാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത്. ഫസ്റ്റ് പ്രോക്സിൻ്റെ ചീറ്റ് കോഡ് P18 പി പതിനെട്ട് അടിച്ചിട്ടുള്ള സാധാ നോർമൽ കളർ ഗ്രേ കളർ പ്രോക്സ് ഒരു കട്ട പ്രോക്സ് ആണ്. ഒരു ബ്ലോക്ക് പോലത്തെ ഒരു പ്രോക്സ്. അത് കഴിഞ്ഞ് പി പത്തൊൻപത് അടിച്ചിട്ട് പച്ച കളർ. അത് സെയിം പ്രോക്സിൻ്റെ കളർ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് P20 അടിക്കാം. P20 ഓക്കെ. അപ്പോൾ P20 അടിച്ചു കഴിഞ്ഞാൽ P20 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൊടുത്ത് നമ്മളൊരു ബ്രൗൺ കളർ പോലത്തെ ഒരു പ്രോക്സാണ് ഇവിടെ നമുക്ക് വരുന്നത്. എല്ലാം ഗൈസ് പക്ക ഒറിജിനലായിട്ട് ചെയ്തെടുക്കാനാണ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പ്രോക്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ബ്ലോക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ബ്ലോക്കിനെക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ബ്ലോക്കാക്കി തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗൈസ് ഇത് അടിപൊളിയായിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര കൂട്ടർക്ക് അടിപൊളി മൈൻക്രാഫ്റ്റ് പ്രോക്സ് പോലെ തോന്നിക്കുന്നൊരു നമ്മളൊരു ബ്രിക്ക് പോലത്തെ ഒരു പ്രോക്സാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു അടിപൊളി പ്രോക്സ് എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായി ഒട്ടും മറക്കല്ല. ഗൈസ് അടിപൊളി ഒരു പ്രോക്സാണ് ഗൈസ് ഇപ്പം നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. വേറെ ലെവലൊരു അടിപൊളി പ്രോക്സ് ആണ് ഗൈസ് എല്ലാം എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനിയും നമ്മുടെ ഗെയിമിലോട്ട് കുറേയധികം അപ്ഡേറ്റ്സുകൾ വരാതിരിക്കേണ്ട. ആ ഒരു അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D അല്ലെങ്കിൽ എല്ലാ കൂട്ടർക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ല. അപ്പോൾ ഇനിയും വരുന്ന അപ്ഡേറ്റിലൂടെ അടുത്ത വീഡിയോയിൽ കാണാൻ ഗൈസ്. ഇനി ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോമായി നമുക്ക് ഇനിയും ഞാൻ വരുന്നുണ്ട് ഗൈസ്. മസ്റ്റ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് തീരെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.